കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രഥമ കേരള ഗെയിംസ് 2022 ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം തിരുവനന്തപുരവും പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും ജേതാക്കളായി. വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ടീമിലെ പ്രീതയും പുരുഷ വിഭാഗത്തിൽ മലപ്പുറത്തിന്റെ ആദിൽ വേണുവും ബെസ്റ്റ് പ്ലെയറായി. പുരുഷ വിഭാഗത്തിന്റെ രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിനും മൂന്നാം സ്ഥാനം പാലക്കാടും നാലാം സ്ഥാനം കോഴിക്കോടും സ്വന്തമാക്കി. വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം പാലക്കാടും മൂന്നാം സ്ഥാനം മലപ്പുറവും നാലാം സ്ഥാനം കണ്ണൂരും നേടി. ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ജി വിദ്യാധരൻപിള്ള, ഖോഖോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ശ്രീ പ്രേംനാഥ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഥമ കേരള ഗെയിംസ് 8 മണി മുതൽ സെമി ഫൈനൽ മത്സരവും വൈകുന്നേരം ഫൈനൽ മത്സരങ്ങളും നടന്നു. സമാപന സമ്മേളനവും സമ്മാന വിതരണവും ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രഥമ കേരള ഗെയിംസിന്റെ ഭാഗമായി നടത്തുന്ന 24 കായിക മത്സരങ്ങളുടെ സന്ദർഭത്തിൽ ഖോഖോ ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള വേദിയാകാൻ ശ്രീപാദം സ്റ്റേഡിയത്തിനായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇതിലൂടെ ഒരു ഉണർവാണ് ഈ ശ്രീപാദം സ്റ്റേഡിയത്തിന് ആറ്റിങ്ങലിനും തുറന്നു കിട്ടിയിട്ടുള്ളത് എന്ന വിവരം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഓരോ കായിക താരത്തിന്റെയും ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഉന്നത വിജയം നേടുക, അല്ലെങ്കിൽ വിജയിയെ എത്തുക എന്നുള്ളതാണ്. ആ വിജയികളെ തേടി എത്തിയിരിക്കുന്ന നമ്മുടെ ട്രോഫികൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ നല്ല രീതിയിൽ
ഒരു മത്സരം കാഴ്ചവെക്കുകയും വിജയികളായവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീരൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഖോഖോ അസോസിയേഷൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ നായർ, കേരള ഖോഖോ അസോസിയേഷൻ ട്രഷറർ സജിത് കെ ടി, ഖോഖോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ പ്രസന്നകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതകൃഷ്ണൻ, ആറ്റിങ്ങൽ.